ഒഡീഷയിലെ ബാലസോറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ തീവണ്ടി അപകടത്തിന്റെ വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരുന്നു. 288 പേരാണ് അപകടത്തിൽ മരിച്ചതെന്ന് അവസാനമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 56 പേർ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. മരണങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇന്നലെ തന്നെ റെയിൽവേയും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരും നൽകിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ആളുകളാണ് ചികിത്സയിലുള്ളത്. ആകെ 1000 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 56 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഈ ദുരന്തത്തിന് കാരണം അതിലേക്ക് നയിച്ചത് സിഗ്നൽ തകരാറാണ് എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ റെയിൽവേ നൽകുന്നത്. കൊറോമണ്ടൽ എക്സ്പ്രസ് ആണ് ആദ്യം അപകടമുണ്ടാക്കിയത്. സിഗ്നൽ തെറ്റി മറ്റൊരു ട്രാക്കിലേക്ക് ട്രെയിൻ കയറുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. റെയിൽവേ സ്റ്റേഷനിലെ ലൂപ്പ് ലൈനിൽ നിർത്തിയിട്ടിരുന്ന ചരക്ക് ട്രെയിനിലേക്ക് കൊറോമണ്ടൽ എക്സ്പ്രസ് വന്ന് ഇടിച്ച് കയറുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ അപകടമുണ്ടായത്. ഈ അപകടത്തിൻ്റെ ആഘാതത്തിൽ, അതായത് 130 കിലോമീറ്റർ സ്പീഡിലാണ് ഈ ട്രെയിൻ എത്തിയത്. ഇതിൻ്റെ ആഘാതത്തിൽ തെറിച്ച് വീണ കൊറോമണ്ടൽ എക്സ്പ്രസിൻ്റെ കോച്ചുകളിലേക്ക് എതിർദിശയിലൂടെ എത്തുകയായിരുന്ന ബംഗളൂരു ഹൗറ എക്സ്പ്രസിൻ്റെ അവസാനത്തെ 4 കോച്ചുകളിൽ ചെന്ന് വീഴുകയായിരുന്നു ഈ കോച്ചുകൾ എന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം. അപകടത്തിൽ നിന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടെത്തിയ 250 പേരുമായി ചെന്നൈയിൽ ഒരു പ്രത്യേക ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇവരിൽ 10 മലയാളികളുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിലൊരാൾക്ക് ഗുരുതരമല്ലാത്ത പരിക്കുണ്ട്. അദ്ദേഹത്തെ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ബാക്കിയുള്ളവർ ഇന്ന് തന്നെ നോർക്കയുടെ സഹായത്തോടെ കേരളത്തിലെത്തും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. തമിഴ്നാട് ആരോഗ്യവകുപ്പും ദക്ഷിണ റെയിൽവേയും ഒക്കെ ചേർന്ന് മെഡിക്കൽ സംവിധാനങ്ങളെല്ലാം ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാലസോറിൽ നിന്ന് എത്തിയവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ലഭ്യമായിരുന്നു. ആവശ്യമാണെങ്കിൽ ആശുപത്രികളിലേക്ക് മാറ്റാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെ 160 മൃതദേഹങ്ങൾ മാത്രമാണ് ബാലസോറിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. 288 മരണങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 160 പേരെ മാത്രമേ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ബന്ധുക്കൾ ആശുപത്രികളിൽ ഉറ്റവരെ അന്വേഷിച്ച് നടത്തുന്ന കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇന്ത്യ കണ്ട ഒരു വലിയ ദുരന്തം തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ഭുവനേശ്വറിലേക്ക് മാറ്റും എന്നാണ് അറിയാൻ കഴിയുന്നത്. അന്വേഷിച്ചു വരുന്ന ബന്ധുക്കളെ ഇവിടെ എത്തിച്ച് മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള സൗകര്യം ഒരുക്കും എന്നാണ് റെയിൽവേയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും അറിയിക്കുന്നത്. ഏതായാലും വലിയ ദുരന്തമാണ് സംഭവിച്ചത്. കേരളത്തിനും അതിൻ്റേതായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒട്ടേറെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ട്രെയിനായിരുന്നു കൊറോമണ്ടൽ എക്സ്പ്രസ്. കൊറോമണ്ടൽ എക്സ്പ്രസ്സിൽ വന്നുകൊണ്ടിരുന്ന പലരും കേരളത്തിലും ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നാട്ടിൽ പോയി തിരിച്ചു വരുന്ന ഒരു ഘട്ടത്തിലായാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി ദുരന്തഭൂമി സന്ദർശിച്ചിരുന്നു. രാവിലെ മുതൽ തന്നെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രദേശത്തുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ദുരന്തം സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. ഏറ്റവും പ്രധാനമായി മാനുഷിക പിഴവിലേക്ക് തന്നെയാണ് അന്വേഷണം എത്തുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കുറ്റക്കാരെ ആരെയും വെറുതെ വിടില്ല എന്നാണ് പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയ പ്രസ്താവന. സിഗ്നൽ തകരാറിലേക്ക് തന്നെയാണ് എല്ലാ വിരലുകളും ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ മാനുഷിക പിഴവ് തന്നെയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. 4 ട്രാക്കുകളുള്ള പ്രദേശത്താണ് അപകടമുണ്ടായത്. ഇതിൽ 2 ട്രാക്കുകളിൽ ചരക്ക് വണ്ടികൾ നിർത്തിയിട്ടിരുന്നു. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന 2 ട്രെയിനുകൾ, അത് 130 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ട്രെയിനുകളായിരുന്നു രണ്ടും. ഇവ രണ്ടുമാണ് അപകടത്തിൽപ്പെട്ടതും അതിനുള്ളിലെ യാത്രക്കാർ ഈ വലിയ ദുരന്തത്തിന് ഇരയായതും. സിഗ്നൽ തകരാറാണ് ഇതിന് കാരണമെന്ന സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ റെയിൽവേ എത്തിക്കൊണ്ടിരിക്കുന്നത്.